ഒരു കവേർഡ് കാർ പാർക്കിംഗിൽ ഇവിടെ നമുക്ക് വലിയൊരു വാഹനം തന്നെ പാർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ആയിട്ട് നമുക്ക് രണ്ടാമതൊരു വണ്ടി ഉണ്ടെങ്കിൽ പാർക്ക് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് മിനിമലായിട്ട് ചെയ്തേക്കാണ് ജി വി യൂണിറ്റ് ചെയ്യുക. നല്ല സ്പീഷ്യസ് ആയ ഒരു ഡൈനിങ് ഏരിയ, കിച്ചൺ കബോർഡ് വർക്കുകൾ ഫുള്ള് പണികളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കണ്ടംപറേഷന്റെ പല ഭാഗങ്ങളിലും പലയിടത്തും നമുക്ക് കാണാൻ പറ്റും. ഇതൊരു വില്ല പ്രോജക്റ്റ് ആണ്, ഒരുപാട് വീടുകളുള്ള ഒരു പ്രോജക്റ്റ് ആണ്. ഇവിടെ 4 ബെഡ്റൂം ഉള്ള വീടും 3 ബെഡ്റൂം ഉള്ള വീടും നമുക്ക് അവൈലബിൾ ആണ്. കഴിഞ്ഞ വീഡിയോ മുതൽ നമ്മൾ പറഞ്ഞതാണ്, നമ്മൾ എല്ലാ വീഡിയോയിലും ഇനി പറ്റുമെങ്കിൽ മുല്ലപ്പെരിയാറിനെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പരാമർശിച്ച് തൊട്ട് തഴുകിയൊക്കെ പോകുള്ളൂ എന്നുള്ള കാര്യം. അധികാരികൾ ആരെങ്കിലും അല്ലെങ്കിൽ അധികാരപ്പെട്ട വേണ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ അത് കണ്ടാലോ, കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ പ്രതിവിധി ചെയ്താലോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആ ഒരു കാര്യം പറയാമെന്ന് തീരുമാനിച്ചത്. മറ്റൊന്നുമല്ല, തീർച്ചയായിട്ടും ഒരു ഡാം തകരുമ്പോൾ സാധാരണഗതിയിലെ പോലെ അല്ല ഇവിടെ സംഭവിക്കുന്നതെന്നാണ് പലരും മറ്റുമൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. നമ്മളതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ ആളല്ല, പക്ഷേ എന്നിരുന്നാലും ഒരു സാധാരണക്കാരൻ്റെ നോവ്, വേദന അല്ലെ ആകുലത, ആകാംക്ഷ എന്നൊക്കെ കൊണ്ട് തന്നെയാണ് ഞാനും ഇവിടെ പറയുന്നത്. തീർച്ചയായിട്ടും പൊട്ടിയാൽ തകർന്നാൽ 1000 ലക്ഷക്കണക്കിന് ജീവനുകൾ നഷ്ടപ്പെടും. നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾ വാവിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. അതിനു മുമ്പാണ് നമ്മൾ തീർച്ചയായിട്ടും ഇതൊക്കെ നോക്കിക്കാണേണ്ടത്, പ്രതിവിധികൾ കണ്ടെത്തേണ്ടത്. തീർച്ചയായിട്ടും അതിനുള്ള ആളുകൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം, പ്രതിഷേധങ്ങൾ, അതല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. സ്റ്റാർട്ട് ഡീലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, തുടർച്ചയായിട്ട് വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടും പഠിക്കേണ്ട, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടനൂടെ അമർത്താൻ ശ്രമിക്കുക. ഞാൻ നിങ്ങളെ ഒരു വീട് പരിചയപ്പെടുത്തുവാനായിട്ടാണ്, ഒരു പ്രോജക്റ്റ് പരിചയപ്പെടുത്തുവാനായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലയിടംതുരുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടാണ്, എറണാകുളം ജില്ലയിലാണ്, പൂക്കാട്ടുപടിക്ക് അടുത്തായിട്ടാണ് ഈ ഒരു സ്ഥലം. ഇവിടെയായിട്ട് എനിക്ക് സൈഡിലായിട്ട് ഈ വീട് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ സ്ഥലം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കാട്ടുപടിക്ക് ഇവിടെ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ദൂരമുണ്ട്. ഇവിടെ നിന്ന് എടപ്പള്ളിയിലേക്ക് ഏകദേശം 13 കിലോമീറ്ററാണ് ദൂരം. അതേപോലെ തന്നെ ഇവിടെ നിന്ന് എടപ്പള്ളിയിലേക്ക് ഏകദേശം 15 കിലോമീറ്ററും നമ്മുടെ ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 12 കിലോമീറ്ററുമാണ് ഇവിടെ നിന്നുള്ള ദൂരം. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ആലുവയ്ക്ക് ഏകദേശം 11 കിലോമീറ്റർ ഇവിടെ നിന്നുള്ള ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇതാ ഈ ഒരു സ്ഥലത്ത് ഇതൊരു പ്രോജക്റ്റ് ആണ് കേട്ടോ, ഇതൊരു വില്ല പ്രോജക്റ്റ് ആണ്, ഒരുപാട് വീടുകളുള്ള ഒരു പ്രോജക്റ്റ് ആണ് കേട്ടോ. അപ്പം നമ്മളുടെ ഈ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.12 സെന്റിനകത്തായിട്ട് 1621 സ്ക്വയർ ഫീറ്റുള്ള 3 ബെഡ്റൂം ഉള്ള വീടാണ്. ഇവിടെ 4 ബെഡ്റൂം ഉള്ള വീടും 3 ബെഡ്റൂം ഉള്ള വീടും നമുക്ക് അവൈലബിൾ ആണ്. ഏകദേശം 8 വീടുകളാണ് ഈ ഒരു പ്രോജക്റ്റിനകത്തായിട്ട് വരുന്നത്. ഇതാണ് ഈ ഒരു പ്രോജക്റ്റിനകത്തോടുള്ള വഴി വരുന്നത്. വലിയ വീതിയേറിയ റോഡാണ് വരുന്നത്. സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന മാതിരിയുള്ള പ്രോജക്റ്റുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വീടുകൾക്കൊന്നും മതിലുകളോ ഗേറ്റുകളോ ഒന്നും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുതന്നെയാണ് ഏറ്റവും വലിയൊരു വ്യത്യാസവും അതാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഹൈലൈറ്റായിട്ട് ഞാൻ കാണുന്നത്. നമുക്ക് പരിചയപ്പെടാനുള്ള ഈ ഒരു വീടിലേക്ക് നോക്കാം. അപ്പോൾ ഇതൊരു 3 ബെഡ്റൂം ഉള്ള വീടാണ്. നോക്കിയാലറിയാം, ഒരു കൊളോണിയൽ സ്റ്റൈലിൻ്റെ ഒരു ഭാഗം നമുക്ക് ഒരു വശത്തായി കൊടുത്തിരിക്കുന്നു, ബാക്കിയെല്ലാം ഒരു ബോക്സി ഡിസൈൻ എലമെൻസ് ആണ് ബാക്കി എല്ലായിടത്തും കൊടുത്തേക്കുന്നത്. ഏകദേശം ഒരു കണ്ടംപറേഷൻ്റെ പല ഭാഗങ്ങളിലും പലയിടത്തും നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിരിക്കുന്നു. LED ലൈറ്റുകൾ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. 2-way LED ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും എല്ലാം വാം കളറിലുള്ള ലൈറ്റുകളാണ് മൊത്തത്തിൽ അവരുടെ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ്. അവർ ലൈറ്റ്സും മറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഒരു വീടിനെ കാണാൻ തന്നെ അല്ലേ. വീട് എന്നത് തീർച്ചയായിട്ടും ഒരു ആഗ്രഹമാണ്. ആ ഒരു വീടിനെ ഈ ഒരു ഭംഗിയിൽ കാണുമ്പോൾ വല്ലാത്തൊരു ഇഷ്ടം നമുക്ക് തോന്നും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടം തോന്നി ഈ ആദ്യത്തെ ലുക്കിൽ. ഫസ്റ്റ് ലുക്കിൽ നിങ്ങളുടെ ഇഷ്ടം എന്താണെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റിൽ പറയാം, തീർച്ചയായിട്ടും കമൻറ്റിൽ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് വരാം. അതിനുമ്പായിട്ട് പറയേണ്ട ഒരു കാര്യം, ഈ വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നതാണ്, ഈ വീട് കിഴക്ക് ദിശയിലേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. ഇവിടെ ഈ ഒരു മുൻഭാഗം ഇവിടെ കൊടുത്തിരിക്കുന്ന കടപ്പക്കല്ലുകൾ വെച്ചിട്ടാണ്. അതേപോലെ തന്നെ ഇവിടെയായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ പുല്ലുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കിണർ കൊടുത്തേക്കും നമുക്ക് കാണാം. ഒരു ഹാഫ് സർക്കിളായിട്ടാണ് ഈ ഒരു കിണറിനെ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ടെക്സ്ചർ വർക്ക് ആ ഒരു കിണറിൽ അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി മറുഭാഗത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് ഒരു നല്ലൊരു ഗാർഡൻ ഏരിയയും മറ്റുമൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയായിട്ട് നമ്മുടെ കവേർഡായിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് ആണ് ഇവിടെ നമുക്ക് വരിക. അപ്പോൾ ഈ ഒരു കവേർഡ് കാർ പാർക്കിംഗിൽ ഇവിടെ നമുക്ക് വലിയൊരു വാഹനം തന്നെ പാർക്ക് ചെയ്യാൻ പറ്റും. സുഖമായിട്ട് വലിയൊരു SUV വാഹനം സുഖസുന്ദരമായിട്ടും പാർക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള സ്പേസ് ഇവിടെയുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്യാനും മറ്റുമായിട്ടൊക്കെയുള്ള പവർ പോയിന്റ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെയായിട്ട് വരുമ്പോൾ തൂണിൽ നല്ലൊരു ടെക്സ്ചർ വർക്ക് ഈ ഒരു തൂണിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഈ ഒരു കാർ പോർഷൻ്റെ തൂണിലായിട്ട് ഇവിടേക്ക് മാറുമ്പോൾ വീടും ചുറ്റുമതിലുമായിട്ട് അത്യാവശ്യം നമ്മളുള്ള ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ സ്ഥല വ്യത്യാസം ഇവിടെയൊക്കെ നമുക്ക് നോക്കുമ്പോൾ അറിയാം, നല്ല തരത്തിലുള്ള വീതി സ്പേസ് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ട്. ഇവിടെ വരെയാണ് ആ ഒരു കടപ്പക്കല്ലുകളുടെ സ്ഥാനം. ബാക്കി അങ്ങോട്ടേക്ക് ചെറിയ ബേബി മെറ്റലുകളാണ് സ്ഥാനം കൈയടക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മറുഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞു ചെറിയൊരു ഗാർഡൻ സ്പേസ് മാതിരിയുള്ള ഭാഗം. ഇവിടെയായിട്ട് നമുക്ക് രണ്ടാമതൊരു വണ്ടി ഉണ്ടെങ്കിൽ പാർക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടായിട്ട് കടപ്പക്കല്ലുകൾ ഈ ഒരു രീതിയിലായിട്ട് ഇവർ വിരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ KW വാട്ടർ കണക്ഷൻ എടുക്കുകയാണെങ്കിൽ 1000 ലിറ്ററിൻ്റെ ഒരു വാട്ടർ ടാങ്ക് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയായിട്ടും നല്ലൊരു ഗാർഡൻ ഏരിയ. ഇത് ഒറിജിനൽ പുല്ല് തന്നെയാണ്, ഇത് പ്ലാസ്റ്റിക്കിൻ്റെ പുല്ലുകളല്ല ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ.
അതേപോലെ തന്നെ നമുക്ക് ഇതാ ഈ ഒരു ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് വീടും ചുറ്റുമതിലുമായിട്ട് ഏകദേശം ദാ ഈ ഒരു ഇത്രത്തോളം സ്പേസ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. ഇവിടെയായിട്ടാണ് ഇവിടുത്തെ മീറ്റർ ബോക്സും മറ്റുമൊക്കെ ഈ ഒരു ഭിത്തിയിലായിട്ടാണ് ഈ ഒരു മീറ്റർ ബോക്സിന്റെ സ്ഥാനവും മറ്റുമൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി വീടിന്റെ ഉള്ളിലേക്കാണ് കയറേണ്ടത് കേട്ടോ. അപ്പോൾ സിറ്റ് ഔട്ടിന്റെ സ്ഥാനം ദാ ഈ ഒരു ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ടിന്റെ സ്ഥാനം വരുന്നത്. അപ്പോൾ സിറ്റ് ഔട്ട് കറക്റ്റ് ഒരു അത്യാവശ്യം ഒരു പാസേജ് സ്പേസ് ആയിട്ട് വേണമെങ്കിൽ ഒരു കസേര ഇടാനുള്ള ഒരു സ്പേസ് ദാ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ ഒരു കസേര നമുക്ക് ഇവിടെയായിട്ട് ഇടാൻ പറ്റും. നമ്മുടെ കാർ പോർച്ചിലിന്റെ തൂണിൽ കണ്ട മാതിരി ഒരു ടെക്സ്ചർ വർക്ക് ഈ ഒരു തൂണിലും നമുക്ക് കാണാൻ പറ്റും. അതേ ഡിസൈനിലുള്ള ടെക്സ്ചർ വർക്കാണ്. തടികൾ ആഞ്ഞിലി മഹാഗണി തുടങ്ങിയ മരങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ വീട് ഈസ്റ്റ് ഡയറക്ഷനിലേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ള കാര്യം. അതുതന്നെ മെയിൻ ഡോറിന് മുകളിലായിട്ട് നല്ലൊരു ഫാൻസി ലൈറ്റ് ഇവിടെ കൊടുത്തേക്ക് നമുക്ക് കാണാനായിട്ട് വരും ആ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ മെയിൻ ഡോറിന്റെ കാര്യം പറഞ്ഞാൽ രണ്ട് വശങ്ങളിലേക്ക് തുറക്കാവുന്ന ഡോറുകളാണ്. ഒരു 60-40 അനുപാതത്തിൽ ഇരുവശങ്ങളിലേക്കും തുറക്കാവുന്ന ഡോറുകൾ തുറന്നുകൊണ്ട് നമുക്ക് നേരെ വീടിന്റെ ഉള്ളിലേക്ക് കയറാം. നേരെ കയറി വരുന്നത് നമ്മളുടെ ഫോർമൽ ലിവിംഗ് ഏരിയയിലേക്കാണ്. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ലിവിംഗ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെയായിട്ടാണ് നമ്മുടെ ടി വി യൂണിറ്റ് ഏരിയയുടെ സ്ഥാനം. ഒരുപാട് വലിയ വിപുലമായ ഡിസൈൻസ് ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് മിനിമലായിട്ട് ചെയ്തേക്കാണ് ടി വി യൂണിറ്റ് ഏരിയ. താഴത്തായിട്ട് സ്റ്റോറേജ് സ്പേസും മറ്റുമൊക്കെ ആവശ്യ അനുസരണം താഴത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയായിട്ട് മൂന്ന് പാളികളുടെ ജനാലം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളുടെ ഡി ബിയുടെ സ്ഥാനം. 3-phase കണക്ഷനാണ് ഇവിടെ വരുന്നത്, ഷെനേറിൻ്റെയാണ്. അതിനൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ബ്രേക്കേഴ്സും മറ്റും എല്ലാം കൊടുത്തിരിക്കുന്ന എല്ലാൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായി ഇവിടെ ഒരു വലിയൊരു ജനാലം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഭിത്തികളിലും ജനാലകൾ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ക്ലോസ് വെന്റിലേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയായിട്ട് വലിയൊരു സെറ്റ് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ഒരു 3-4 പേർക്ക് ഇരിക്കാൻ പാകത്തിനുള്ള സെറ്റ് ഇടാനുള്ള ഒരു സ്പേസ് നമുക്ക് ഇവിടെയായിട്ട് കിട്ടുന്നു. ഇനി നമുക്ക് ഫ്ലോറിങ്ങിൻ്റെ ടൈലുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഭംഗിയുള്ള ഒരു ഡിസൈൻ ടൈലുകളാണ് ഇവിടെ ആ ഒരു ഫ്ലോറിങ്ങിലായിട്ട് ഇവർ കൊടുത്തേക്കുന്നത്. സീലിംഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജിപ്സം സീലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് വാം കളറിലുള്ള സ്ട്രിപ്പ് ലൈറ്റുകളും മിൽക്കി വൈറ്റ് നിറത്തിലുള്ള പ്രൊഫൈൽ ലൈറ്റുകളെയും കൊടുത്തിരിക്കുന്നു. അതാണ് കൂടുതൽ കുറച്ചുകൂടെ ഈ ഒരു വീടിന് നല്ല പ്രകാശപൂരിതമായിട്ട് നിൽക്കുന്നത്. ലൂക്കൻ്റെ ഒരു BLDC ഫാനും നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ നമ്മുടെ ടി വി യൂണിറ്റ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒരു പാർട്ടീഷൻ വർക്ക് മൾട്ടിവുഡിൽ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊക്കെ LED ലൈറ്റുകളും പ്ലേസ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയായിട്ടൊക്കെ നമുക്ക് ഇൻഡോർ പ്ലാന്റുകളും മറ്റുമൊക്കെ വെക്കാനുള്ള ധാരാളം സ്ഥല സൗകര്യങ്ങൾ ആ ഭാഗത്തായിട്ട് കാണാൻ പറ്റും. ഇവിടെയായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. നല്ല സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് ഏരിയ ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കിട്ടുന്നു. ഇവിടെയായിട്ടൊരു 3 പാളികളുടെ ജനാല ഈ ഒരു ഭാഗത്തായിട്ട് കിട്ടുന്നു. അതേപോലെ തന്നെ കാർ പാർക്കിങ്ങിലേക്ക് തുറക്കുന്ന ഒരു ജനാല, അല്ലെ കവോട്ട് കാർ പാർക്കിങ്ങിലേക്ക് തുറക്കുന്ന ഒരു ജനാല ഈ ഒരു ഭാഗത്തും, സിറ്റ് ഔട്ടിലേക്ക് തുറക്കുന്ന ഒരു ജനാല ഈ ഒരു ഭാഗത്തുമായിട്ട് കിട്ടുന്നു. അപ്പോൾ നല്ല രീതിയിലുള്ള വെന്റിലേഷൻസ് ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല സ്പേസ്, ഒരു 6 പേർക്ക് ഇരുന്ന് ആഹാരം കഴിക്കാവുന്ന തരത്തിലുള്ള വലിയ ഡൈനിങ് ടേബിൾസ് വേണമെങ്കിൽ ഇടാം. അതിനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതാ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെയായിട്ടാണ് നമ്മളുടെ വാഷ് ഏരിയയുടെ സ്ഥാനം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോപ്പ് ഗ്രാനൈറ്റ് ആണ്, സെറയുടെയാണ് ഈ ഒരു വാഷ് ബേസൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. മിററിനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ആർച്ച് ഷേപ്പിലെ LED ലൈറ്റ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതാ ഈ ഒരു ഭാഗത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് സ്റ്റെയറിൻ്റെ സ്ഥാനം. നമ്മുടെ ടി വി യൂണിറ്റിയുടെ ബാക്ക് സൈഡായിട്ട് വരും കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ഒരു പാർട്ടീഷൻ വർക്ക് ഇവിടെയായിട്ടാണ് വരുന്നത്. അപ്പോൾ സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് ഇൻവെർട്ടറും മറ്റുമൊക്കെ വെക്കാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് അവിടെയായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതെല്ലാം മൾട്ടിവുഡ് വെച്ചിട്ടാണ് ആ ഒരു സ്റ്റോറേജ് സ്പേസും മറ്റ് കാര്യങ്ങളും എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഓപ്പൺ കിച്ചൻ്റെ സ്ഥാനം. അപ്പോൾ ഓപ്പൺ കിച്ചൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ക്രോക്കറി ഷെൽഫിനെ ഒരുക്കിയിട്ടുണ്ട്. ഇനി ഇവിടെയായിട്ട് ഗ്ലാസും മറ്റുമൊക്കെ ഉള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു ഡോറിനകത്തും മറ്റുമൊക്കെ എല്ലാം മൾട്ടിവുഡിലാണ് ഫുള്ളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്ലോറിങ്ങിൻ്റെ ടൈലുകൾ ഡൈനിങ് ഏരിയയിൽ കൊടുത്തിരിക്കുന്ന അതേ ടൈലുകൾ തന്നെയാണ് ഇവിടെയും ഫ്ലോറിങ്ങിൽ കൊടുത്തിരിക്കുന്നത്, വ്യത്യാസമൊന്നുമില്ല. ഇനി സീലിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയും ഒരു നല്ലൊരു സീലിംഗ് വർക്ക് കൊടുത്തിരിക്കുന്നു. ജിപ്സം സീലിംഗ് വർക്കാണ്. വാം കളറിലുള്ള LED ലൈറ്റ്സും അതുകൊണ്ട് തന്നെ പ്രൊഫൈൽ ലൈറ്റ്സും നമുക്ക് കാണാം. നമ്മൾ നേരത്തെ കണ്ട ലിവിംഗ് ഏരിയയിൽ കണ്ട അതേ പ്രൊഫൈൽ ലൈറ്റ്സിനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മളുടെ അടുക്കളയ്ക്കുള്ളിലേക്ക് കയറാം. അപ്പോൾ അടുക്കളയ്ക്ക് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആയ അടുക്കളയാണ്, നല്ല വലുപ്പമുള്ള അടുക്കളയാണ് ഇവിടെ നമുക്ക് കിട്ടുക. അപ്പോൾ ടോപ്പ് നോക്കിയാൽ L ഷേപ്പിലെ ടോപ്പ്, ഗ്രാനൈറ്റിലാണ് ടോപ്പ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ കബോർഡ് വർക്കുകൾ ഫുള്ള് പണികളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയായിട്ട് ഒരു 2 പാളികളുടെ ജനാല ഇവിടെ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഇരുവശങ്ങളായിട്ടും ഓപ്പൺ ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാം. മുകളിലായിട്ടും സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്കിൻ്റെ സ്ഥാനം വരുന്നത്. സെറയുടെയാണ് ആ ഒരു ഫിറ്റിംഗ്സും മറ്റുമൊക്കെ കൊടുത്തിരിക്കുന്നത്. മുകൾ ഭാഗത്തായിട്ടും സ്റ്റോറേജ് സ്പേസുകളെ അവിടെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുന്നു. ഇതാ ഈ ഒരു ഭാഗത്തേക്ക് നോക്കാം. ഇവിടെയായിട്ട് 3 പാളികളുടെ ജനാല കൊടുത്തിട്ടുണ്ട്. ഹുഡ് ആൻഡ് ഹോബിന്റെ സ്ഥാനം ദാ ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇരു ഭാഗങ്ങളിലും സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ ഡ്രോ സിസ്റ്റംസും മറ്റുമൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു പാർട്ടീഷൻ ഏരിയയിലേക്ക് നോക്കിയാൽ ഇവിടെയായിട്ടാണ് സെർവ് ഏരിയ വരിക. ഇതിന് മുകളിലായിട്ട് നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പുറകിലായിട്ട്
ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ലിവിംഗിലും ഡൈനിങ്ങിലും നമ്മൾ കണ്ട സെയിം ടൈലുകൾ തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാനുള്ളത്. ആ ടൈൽസിലൊന്നും വ്യത്യാസമില്ല. നേരെ മുകളിലായിട്ട് ഒരു ചെറിയ സീലിംഗ് വർക്ക് അടുക്കളയ്ക്കുള്ളിൽ നമുക്ക് കാണാൻ പറ്റും. ഒപ്പം തന്നെ ചെറിയൊരു കുഞ്ഞു മൂന്ന് ലീഫിന്റെ ഫാനേം അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി അടുക്കളയ്ക്കുള്ളിലെ സീലിംഗ് വർക്ക് കണ്ടു. ഇനി നമുക്ക് ഇതാ ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസാണ്. അതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സ്പേസ് വരുന്നത്. അത്യാവശ്യം വലിയൊരു ഫ്രിഡ്ജ് നമുക്ക് ഇവിടെയായിട്ട് വെക്കാനായിട്ട് പറ്റും. ഇതാ ഈ കാണുന്ന ഡോർ തുറന്നു കഴിഞ്ഞാൽ അടുക്കളയിൽ നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം. അടുക്കളയിൽ നിന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് നമ്മുടെ അടുക്കള മുറ്റത്തേക്കാണ്. അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം ഈ ഒരു അടുക്കള മുറ്റത്തിന് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ നമുക്കൊരു വർക്ക് ഏരിയ സ്പേസും ഇവിടെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെയായിട്ടെല്ലാം ചെറിയ മെറ്റലുകളാണ് ഇവിടെ ഇട്ടേക്കുന്നത്. ചെറിയ മെറ്റൽ പീസാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വർക്ക് ഏരിയ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇവിടെയും കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു അടുക്കള തോട്ടമൊക്കെ ചെയ്തെടുക്കാനുള്ള ഒരു സ്ഥല സൗകര്യം ഈ ഭാഗത്തുണ്ട്. വേണമെങ്കിൽ ഗ്രോ ബാഗോ മറ്റോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ചെയ്തെടുക്കാനുള്ള സ്ഥല സൗകര്യം ഈ വീടിന് ചുറ്റുമായിട്ടും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും വിഷരഹിതമായ ആഹാരങ്ങൾ കഴിക്കണം, പച്ചക്കറികൾ കഴിക്കാം. തീർച്ചയായിട്ടും അത് ഗ്രോ ബാഗ് വെച്ചിട്ടായാലും നമുക്ക് വീട്ടിലേക്ക് വന്ന് ഒരു നേരത്തേക്കെങ്കിലും കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കുന്നത് നന്നായിരിക്കും. അത്രയെങ്കിലും ആരോഗ്യം നമുക്ക് കാത്തു സൂക്ഷിക്കാനായിട്ട് പറ്റും. ഈ വീട് നിങ്ങളാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റിക്വസ്റ്റ് ആണ്, തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തിരിക്കണം. അത്യാവശ്യം നേരം ഇരുട്ടിയിട്ടുണ്ട്. വീഡിയോയ്ക്ക് അത് ഇത്തിരി ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ദയവായി ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമുക്കിനി ബെഡ്റൂമുകളിലേക്ക് പോവാം. ഈ വീട്ടിൽ മൊത്തം 3 ബെഡ്റൂംസാണ് ഉള്ളത് കേട്ടോ. 3 ബെഡ്റൂംസിനകത്ത് ഒരെണ്ണം താഴത്തെ നിലയിലും ബാക്കി 2 ബെഡ്റൂമുകളെ മുകളിലത്തെ നിലകളിലുമായിട്ടാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റെയർ ഏരിയ കണ്ടിരുന്നു. ഈ ഒരു സ്റ്റെയറിൻ്റെ ഏരിയയായിട്ട് ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം. റെഡിമെയ്ഡ് സ്കിൻ ഡോസ് ആണ് ഇവിടെ ബെഡ്റൂമിൽ കൊടുത്തേക്കുന്നത്. അപ്പം നമുക്ക് നേരെ ബെഡ്റൂമിനുള്ളിലേക്ക് കയറാം. കാഴ്ചയിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു റൂമാണ് കേട്ടോ. നമുക്ക് നീളവും വീതിയും ഒന്ന് നോക്കിയേക്കാം. അപ്പോൾ ഏകദേശം 11.77 അടിയാണ് ഇവിടെ നമുക്ക് നീളം വരിക. വീതിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 11.41 അടിയാണ്. 134.29 സ്ക്വയർ ഫീറ്റാണ്. 134.29 സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പം. മീറ്റർ സ്ക്വയറിലേക്ക് മാറി കഴിഞ്ഞാൽ 12.476 മീറ്റർ സ്ക്വയർ, 12.476 മീറ്റർ സ്ക്വയറാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പം. ഈ ഒരു ഭിത്തിയിലായിട്ട് 2 ഒറ്റപ്പാളികളുടെ ജനാലകൾ നമുക്ക് കാണാം. ഇവിടെയായിട്ട് 3 പാളികളുടെ ജനാലകൾ നമുക്ക് കാണാം. ഇവിടെയായിട്ടാണ് ബെഡ് സ്വിച്ചിൻ്റെ സ്ഥാനം വരുന്നത്. ഇവിടെയായിട്ട് നമ്മുടെ വാർഡ്രോബിന്റെ സ്ഥാനം വരുന്നു. 3 വലിയ ഡോറുകളാണ് വാർഡ്രോബിനകത്തായിട്ട് കൊടുത്തേക്കുന്നത്. ഡ്രസ്സിംഗ് മിററിനെ ഇവിടെ കാണുന്നില്ല. ഇനി ഫ്ലോറിങ്ങിന്റെ ടൈലുകളിലേക്ക് നമുക്ക് നോക്കാം. സിമ്പിൾ മോഡേൺ ഡിസൈൻ ടൈലുകൾ നമ്മൾ നേരത്തെ അപ്പുറത്ത് കണ്ട അതേ ടൈലുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെയും സീലിംഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു മിൽക്കി വൈറ്റ് നിറത്തിലുള്ള ആ ഒരു പ്രൊഫൈൽ ലൈറ്റുകളെ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനൊക്കെ ലൂക്കറിൻ്റെ ഒരു VLDC ഫാനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ബാത്റൂമിൻ്റെ സ്ഥാനം. ഫൈബർ ഡോറുകളാണ് ബാത്റൂമിന് കൊടുത്തേക്കുന്നത്. നമ്മുടെ ബാത്റൂമിനുള്ളിലേക്ക് വരാം. അത്യാവശ്യം ഒരു വലിപ്പമുള്ള ഒരു ബാത്റൂമാണ്, ഒരു മീഡിയം വലിപ്പമുള്ള ബാത്റൂമാണ് ഇവിടെ നമുക്ക് കിട്ടുക. ലാസ്റ്റ് പോർഷനിലായിട്ടാണ് ക്ലോസറ്റ് ഏരിയ. അക്കോർഡിൻ്റെ ആണ് ഈ ഒരു ക്ലോസറ്റ് സെറ്റ് വരിക. ഫ്ലോർ മൗണ്ടായിട്ടുള്ള ക്ലോസറ്റ് സെറ്റ് ആണ് ഇവിടെ കൊടുത്തത്. ഇറ്റാലിയൻ കളക്ഷനിൽ പെടുന്നതാണ് കേട്ടോ. ഇവിടെയായിട്ടാണ് നമ്മുടെ എയർ വെന്റിലേഷൻ വിൻഡോ. ഏറ്റവും മുകളിൽ എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഹീറ്ററിനുള്ള പോയിന്റ് കൊടുത്തേക്ക് നമുക്ക് കാണാം. സെൻട്രലായിട്ടാണ് ബാത്ത് ഏരിയ. അമേരിക്കൻ സ്റ്റാൻഡേർഡിനെയാണ് ഈ ഒരു ബാത്ത് ഫിറ്റിംഗ്സ് വരിക. ലാസ്റ്റ് പോർഷനായിട്ട് വാഷ് ബേസൺ വരുന്നു. സെറഡെയാണ് വാഷ് ബേസൺ. മിററിനുള്ള സ്ഥാനം ഇവിടെ LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രേ കളറാണ് ടൈലുകൾക്ക് വരുന്നത്. അപ്പോൾ താഴത്തെ ബെഡ്റൂമും നമ്മൾ ബാത്റൂമും കണ്ടു. ഇനി നമുക്ക് നേരെ മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. അപ്പം തിരിച്ച് നമ്മൾ വീണ്ടും ദാ ഈ ഒരു ഏരിയയിലേക്ക് വന്നിരിക്കുന്നു. ഇവിടെയായിട്ടാണ് നമ്മളുടെ സ്റ്റെയറിൻ്റെ സ്ഥാനം വരുന്നത്. അപ്പോൾ സ്റ്റെയറിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കൈവരികൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബും മറ്റുമൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു കൈവരികൾ നിർമ്മിച്ചിരിക്കുന്നത്. പടികളുടെ കാര്യം നോക്കിയാൽ ഗ്രാനൈറ്റും വശങ്ങളിൽ ടൈലുമാണ് ഈ ഒരു പടികളിൽ ഇവർ കൊടുത്തേക്കുന്നത്. സ്റ്റെയർ കയറി ആദ്യത്തെ ലാൻഡിംഗ് എത്തിക്കുമ്പോൾ ഇവിടെയായിട്ട് ദാ ഒരു വലിയ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് MS ഷീറ്റിനകത്ത് CNC കട്ടിങ് വരുന്ന വലിയൊരു ഡിസൈൻ നമുക്ക് കാണാം. വലിയൊരു മരത്തിൻ്റെ ഡിസൈനാണ് ഇവരിവിടെ കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് ആ ഒരു ഡിസൈൻ വർക്ക് കാണാനായിട്ട്. ഇനി സ്റ്റെയർ കയറി നമ്മൾ നേരെ മുകളിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ സ്റ്റെയർ കയറി നമ്മൾ നേരെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നല്ലൊരു ലിവിങ് ഏരിയ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു വശത്തായിട്ട് ഇവിടെ നമുക്ക് കിട്ടും. നല്ല സ്പേഷ്യസ് ആയ ഒരു ലിവിങ് ഏരിയ ഇവിടെ നമുക്ക് കിട്ടുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ജനാല നമുക്ക് കാണാം. അതേപോലെ തന്നെ ഇവിടെയും 3 പാളികളുടെ ജനാല കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വെന്റിലേഷൻ കിട്ടുന്ന തരത്തിൽ തന്നെയാണ് ജനാലകളെ പ്ലേസ് ചെയ്തേക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് TV വെക്കാനുള്ള ഒരു സ്പേസ് ഈ ഒരു ഭാഗത്ത്. ഏകദേശം താഴത്തെ ലിവിങ് ഏരിയയുടെ അതേ ഭാഗത്ത് തന്നെയാണ് മുകളിൽ ഇവിടെയും നമുക്ക് ലിവിങ് ഏരിയ കിട്ടുന്നത് കേട്ടോ. ഇവിടെയായിട്ടാണ് നമ്മുടെ സ്റ്റെയറിൻ്റെ കൈവരികൾ വന്ന് അവസാനിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടൊരു ഡോറുണ്ട്. ഈ ഡോർ തുറന്ന് നമ്മുടെ ബാൽക്കണിയിലേക്ക് പോകാനുള്ള ഡോറാണ്. ഇവിടുത്തെ ടൈലുകൾ താഴത്ത് കണ്ട സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെയും സീലിംഗിലേക്ക് നമുക്ക് നോക്കാം. സിമ്പിളായിട്ടുള്ള സീലിംഗ് വർക്കാണ്. വശങ്ങളിൽ മാത്രം കൊണ്ടുപോയിരിക്കുന്ന സ്ട്രിപ്പ് ലൈറ്റുകളെ ആശ്രയിച്ച് ചെയ്തിരിക്കുന്ന സ്പോട്ട് ലൈറ്റുകൾ, മിൽക്കി വൈറ്റ് ലൈറ്റുകളെ വെച്ച് ചെയ്തിരിക്കുന്ന ഒരു സീലിംഗ് വർക്ക്. അവിടെയും ലൂക്കറിൻ്റെ ഒരു സീലിംഗ് ഫാൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ 2 ബെഡ്റൂമുകളാണ് നമുക്ക് കാണാനുള്ളത്. നമ്മൾ സ്റ്റെയർ കയറി വരുമ്പോൾ
ഈ ഭാഗത്തായിട്ട് ഇവിടെ ഉള്ളിലേക്ക് മാറി ഇതാ ഈ കാണുന്ന ഡോർ തുറന്നാൽ നമുക്ക് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിനുള്ളിലേക്ക് നമുക്ക് കയറാം. അപ്പോൾ താഴത്തെ നമ്മുടെ ബെഡ്റൂമിൽ കണ്ട മാതിരിയുള്ള അത്രയ്ക്കും പ്രകാശപൂരിതമല്ല ഇതിനകത്ത് ലൈറ്റുകൾ, കാരണം ഇവിടെ ആ ഒരു പ്രൊഫൈൽ ലൈറ്റ്സ് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് നീളവും വീതിയും എത്രയാണെന്ന് നോക്കാം. അപ്പോൾ നീളത്തിൻ്റെ കാര്യം നോക്കിയാൽ 11.76 അടിയാണ് നീളം വരിക. വീതിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 11.46 അടിയാണ്. ഏകദേശം താഴത്തെ അതേപോലെ തന്നെ 134.75 സ്ക്വയർ ഫീറ്റാണ്, 134.75 സ്ക്വയർ ഫീറ്റാണ്. മീറ്റർ സ്ക്വയറിലേക്ക് മാറി കഴിഞ്ഞാൽ 12.519 മീറ്റർ സ്ക്വയറാണ്, 12.519 മീറ്റർ സ്ക്വയറാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലുപ്പം. ഈ ഒരു ഭിത്തിയിലും രണ്ട് ഒറ്റപ്പാളികളുടെ ജനാലകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ഭിത്തിയിലായിട്ട് 3 പാളികളുടെ ജനാലകൾ നമുക്ക് കാണാം. ഇവിടെയായിട്ട് ബെഡ് സ്വിച്ചിന്റെ സ്ഥാനം ഈ ഒരു ഭാഗത്തായി വരുന്നു. ഇവിടെയായിട്ട് വാർഡ്രോബിന്റെ സ്ഥാനം, ഇവിടുത്തെ വാർഡ്രോബിൽ 3 ഡോറുകളും അതേപോലെ തന്നെ ഡ്രസ്സിംഗ് മിററിനുള്ള ഓപ്ഷനും ഈ ഒരു ഭാഗത്തായിട്ട് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫ്ലോറിങ്ങിന്റെ ടൈലുകൾ സെയിം ഉള്ള ടൈലുകൾ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇനി സീലിംഗ് വർക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും സിമ്പിൾ സീലിംഗ് വർക്കാണ്, വശങ്ങളിൽ മാത്രം വരുന്ന സീലിംഗ് വർക്കാണ്. വാം കളർ ടോണുള്ള LED ലൈറ്റ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാ ഇവിടെയാണ് ബാത്റൂമിന്റെ സ്ഥാനം, ഫൈബർ ഡോറുകളാണ് ഇവിടെയും ബാത്റൂമിന് വരുന്നത്. താഴത്ത് നമ്മൾ കണ്ട സെയിം ബാത്റൂം തന്നെ അതേ വലുപ്പം തന്നെയാണ്, അതേ ക്രമീകരണങ്ങളും, വ്യത്യാസമൊന്നുമില്ല. ലാസ്റ്റ് പോർഷനിലായിട്ടാണ് ക്ലോസറ്റ് ഏരിയ. അക്കോർഡിന്റെ ക്ലോസറ്റ് സെറ്റ് ആണ്, ഫ്ലോർ മൗണ്ട് ആയിട്ടുള്ള ക്ലോസറ്റ് സെറ്റ്. ഇവിടെയായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ, എക്സോസ്റ്റ് ഫാൻ കൊടുത്തിരിക്കുന്നത്, ഹീറ്ററുള്ള പോയിന്റ് നമുക്ക് കാണാം. സെൻട്രലായിട്ട് ഭാഗത്തേരി വരുന്നു, സെറയുടെയാണ് താഴത്ത് അമേരിക്കൻ സ്റ്റാൻഡേർഡിന്റെ ആയിരുന്നു, ഇവിടെ സെറയുടെയായിട്ട് മാറിയിരിക്കുന്നു. ഇവിടെയായിട്ട് വാഷ് ബേസൻ, സെറയുടെ വാഷ് ബേസൻ, ഇവിടെയായിട്ട് മിററും LED ലൈറ്റിനുള്ള മിററിനുള്ള പോയിന്റും LED ലൈറ്റും ഇവിടെ കൊടുത്തിരിക്കുന്നു. എല്ലാം ഒരു മാറ്റ് ഫിനിഷോട് കൂടിയ ടൈൽസ് ആണ് ഇവിടെ ഈ ഒരു ബാത്റൂമിന്റെ ഉള്ളിലായിട്ടെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പോകേണ്ടത് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെയും ഈ വീട്ടിലെ മൂന്നാമത്തേതുമായ അവസാനത്തേതുമായ ബെഡ്റൂമിനുള്ളിലേക്കാണ് കയറേണ്ടത്. അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ബെഡ്റൂമിന്റെ സ്ഥാനം. അപ്പോൾ ഉള്ളത് എനിക്ക് തോന്നുന്നു ഏറ്റവും ചെറിയ ബെഡ്റൂം ഈ ഒരു ബെഡ്റൂമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നീളവും വീതിയും ഒന്ന് നോക്കാം. ഏകദേശം 10.77 അടിയാണ് ഈ ഒരു റൂമിൻ്റെ നീളം വരിക. വീതിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 9.79, 105.41 സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പം. 105.41 സ്ക്വയർ ഫീറ്റ്. മീറ്റർ സ്ക്വയറിലേക്ക് മാറി കഴിഞ്ഞാൽ 9.793 മീറ്റർ സ്ക്വയറാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പം. ഈ ഒരു ഭിത്തിയിൽ 3 പാളികളുടെ ജനാലയും ഈ ഒരു ഭിത്തിയിലെ ഇടവിട്ടിട്ട് ഒറ്റപ്പാളികളുടെ ജനാലകളും ഇവിടെ കൊടുത്തിരിക്കും, നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ വാർഡ്രോബോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഫ്ലോറിലെ ടൈലുകളെല്ലാം സെയിം ഉള്ള ടൈലുകൾ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. സീലിംഗ് വർക്ക് ഇവിടെയും ചെയ്തേക്കുന്നതാണ്, വശങ്ങളിൽ മാത്രമുള്ള സീലിംഗ് വർക്കാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ലൂക്കറിൻ്റെ ഒരു ഫാൻ അവിടെയും ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെയായിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം. സ്റ്റാർ സൈൻ്റെ ആണ് കേട്ടോ എല്ലായിടത്തെയും ഫൈബർ ഡോറുകൾ. ബാത്റൂമിലേക്ക് കയറാം. മറ്റ് ബാത്റൂമുകളെ അപേക്ഷിച്ച് ഈ ബാത്റൂമിൻ്റെ ഡിസൈനിൽ ഒരു കാര്യമായ വ്യത്യാസമുണ്ട്. ഇതൊരു ഓൾമോസ്റ്റ് ഒരു സ്ക്വയർ ഷേപ്പാണ്. ഇവിടെയായിട്ട് ക്ലോസറ്റ് ഏരിയ കൊടുത്തിരിക്കുന്നു, ആ കോഡിൻ്റെ തന്നെയാണ് ഫ്ലോർ കൗണ്ടറിലുള്ള ക്ലോസറ്റ് സെറ്റ്. ഇവിടെയായിട്ട് നമുക്ക് വാഷ് ബേസൻ കൊടുത്തിട്ടുണ്ട്, സെറയുടെയാണ് വാഷ് ബേസൻ വരുന്നത്. നേരെ മുകളിൽ മിററിനുള്ള സ്ഥാനം, LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമ്മുടെ എയർ വെന്റിലേഷൻ വിൻഡോ, നമ്മുടെ ഹീറ്ററിനുള്ള പോയിന്റ്, ഏറ്റവും മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാൻ അവിടെ നൽകിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്ത് ഏരിയ വരിക. സെറയുടെയാണ് ഈ ഒരു ഫിറ്റിംഗ്സ് എല്ലാം വരിക. അത്യാവശ്യം വലിയൊരു റേഞ്ച് ഓവറും ഈ ഒരു എല്ലായിടത്തും ഈ ഒരു മാറ്റ് ഫിനിഷോട് കൂടിയ ടൈൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് വെച്ചാൽ ഈ വീട്ടിലെ ബാൽക്കണി സ്പേസിലേക്കാണ്. അപ്പോൾ ബാൽക്കണി സ്പേസിലേക്ക് പോകാനായിട്ട് നമ്മൾ അപ്പർ ലിവിങ്ങിലേക്ക് ഇതാ ഈ ഒരു ഭാഗത്തേക്ക് വരിക. അപ്പർ ലിവിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ കാണുന്ന ഡോർ തുറന്നുകഴിഞ്ഞാൽ നേരെ നമ്മൾ ബാൽക്കണിയിലേക്കാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഈ ഒരു ബാൽക്കണി സ്പേസ് ആണ്. നല്ല വലുപ്പമുള്ള ഒരു ബാൽക്കണി ഏരിയ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. നോക്കിയേ എന്തോരം വലുപ്പമാണ് ഈ ഒരു ബാൽക്കണി ഏരിയക്ക് എന്നുള്ള കാര്യം. ഇവിടെയായിട്ട് കൈവരികൾ സ്റ്റെയിനിൽ നമ്മുടെ GA സ്ക്വയർ ട്യൂബ് വെച്ചിട്ടാണ് ഈ ഒരു കൈവരികൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് ഈ ഒരു പ്രോജക്റ്റിനകത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ലുക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട്, മറ്റ് വീടുകൾ കാണാനായിട്ട്. അപ്പം ഇവിടെ എല്ലാം ഈ ഒരു പ്രൈസ് റേഞ്ച് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. പ്രൈസ് ഞാൻ പറയാം, അപ്പോൾ അതുവരെ ഒന്ന് കാണുക. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്താൽ മതി, പ്രൈസ് ചെയ്യാൻ പറയാം. ഇനി നമുക്ക് കുറച്ച് സ്പേസുമുണ്ട്. നമ്മൾ തിരുവനന്തപുരം സൈഡിൽ മാത്രമാണ് ഈ ഒരു ഡിസൈൻ പാറ്റേൺ കണ്ടിട്ടുള്ളത്. അതായത് യൂട്ടിലിറ്റി സ്പേസിനെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തേക്കുന്ന ഒരു കാര്യം. അത് നമ്മുടെ അപ്പർ ലിവിങ്ങിനോട് ചേർന്ന ഭാഗങ്ങളിലും മറ്റൊക്കെ യൂട്ടിലിറ്റി സ്പേസിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്യാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒരു വലിയ ജനാല കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബാൽക്കണിയിലേക്ക് തുറക്കുന്ന ജനാലയാണ്. ഇവിടെയായിട്ടാണ് ആ ഒരു യൂട്ടിലിറ്റി സ്പേസിൽ കൊടുത്തേക്കുന്നത്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു സ്പേസിനെ ഇവിടെയായിട്ടാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഡോർ കൊടുത്തിട്ടുണ്ട്. ഈ ഡോർ തുറന്നാൽ നമുക്ക് മുകളിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ ടെറസിലേക്ക് കയറുവാനായിട്ട് ഇവിടെയായിട്ടാണ് പടികൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ GA മറ്റുമൊക്കെ സ്ക്വയർ ട്യൂബ് വെച്ചിട്ടാണ് ഈ ഒരു പടികൾ കൊടുത്തിരിക്കുന്നത്.
ഉണ്ടാവും. ടെറസിലേക്ക് കയറി മറ്റ് വീഡിയോകൾ പകർത്താൻ പറ്റാത്തത് മറ്റൊന്നുമല്ല ഇരുട്ടായതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിലുള്ള വേറൊരു വീട് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറൈസ് ഈ ഒരു മുഗൾ ഭാഗത്തെ പറ്റിയുള്ള ഒരു അല്ലെങ്കിൽ ചുറ്റുപാടുകളെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാം. പിന്നെ ഈ ഒരു പ്രോജക്റ്റിനകത്തായിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി വിലയിലേക്ക് കിടക്കാം. അപ്പോൾ വിലയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല അല്ലെങ്കിൽ തുടർച്ചയായി വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടും അടിക്കേണ്ട, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തിയേക്കാം. അപ്പോൾ നമുക്ക് പ്രൈസിലേക്ക് വരാം. ഈ വീടിന് അവർ ചോദിക്കുന്നത് 70 ലക്ഷം രൂപയാണ്, പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 14 ലക്ഷത്തോളം രൂപ നിങ്ങൾക്ക് ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാൻ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഫിനാൻസ് ഈ വീടിന് അവൈലബിൾ ആയിരിക്കും. എല്ലാ ബാങ്കുകളുടെയും ഫിനാൻസ് നിങ്ങൾക്ക് കിട്ടും. ആ നമ്പറിൽ തന്നെ അവരോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരികയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ഞാൻ മറ്റെല്ലാ വീഡിയോകളും പറയുന്ന പോലെ തന്നെ ഈ ഒരു വീഡിയോയിലും പറയാൻ ആഗ്രഹിക്കുന്നു. തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ മുല്ലപ്പെരിയാറിൻ്റെ ഇഷ്യൂ തീർച്ചയായിട്ടും അതൊരു വലിയ ഇഷ്യൂ ആണ്. തീർച്ചയായിട്ടും ആ ഇഷ്യൂവിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ട സമയത്ത് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ടപ്പോൾ ഒരു സാറ്റലൈറ്റ് ഇമേജും മറ്റുമൊക്കെ കണ്ടിരുന്നു. ആ ഇമേജിൽ പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിന് വളവുണ്ട് എന്നൊക്കെയാണ്. തീർച്ചയായിട്ടും എനിക്കിതിനെപ്പറ്റി ശാസ്ത്രീയമായിട്ട് അറിയില്ല. അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ വ്യക്തമായിട്ടുള്ള ധാരണകൾ കൊടുക്കുക. മറ്റുള്ളവർക്കും കൂടെ അറിയാമല്ലോ, ഡാം എഞ്ചിനീയറിംഗ് മറ്റുമൊക്കെ പഠിച്ച് ആരെങ്കിലും ഈ വീട് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ണെന്നുണ്ടെങ്കിൽ ഒന്ന് പങ്കുവച്ചേക്കുക. അപ്പൊ കാര്യങ്ങളൊക്കെ ഇതാണ്. അപ്പൊ പ്രൈസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതേപോലെ നല്ല നല്ല ഡീലുകൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ നിങ്ങളുടെ പക്കലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനലിനെ കോൺടാക്ട് ചെയ്യാം. 360 സ്റ്റാർ ഡീലർ@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് മെയിൽ അയക്കാം. അതുമല്ലെങ്കിൽ ചാനലിന്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വിളിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതേപോലെ നല്ല നല്ല ഡീലുമായിട്ട് വീണ്ടും നമ്മൾ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.